നമസ്കാരം. 989-ലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. സ്വപ്ന സുരേഷിന് ജാമ്യം. നയതന്ത്ര ചാനൽ വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ സംഭവത്തിൽ INA രജിസ്റ്റർ ചെയ്ത കേസിലാണ് സ്വപ്ന സുരേഷിന് ജാമ്യം ലഭിച്ചത്. ജാമ്യം നിഷേധിച്ച INA കോടതി വിധിക്കെതിരെ സ്വപ്ന നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി നടപടി. സ്വപ്നയ്ക്കൊപ്പം കേസിലെ 6 പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. അറസ്റ്റിലായി 1 വർഷത്തിന് ശേഷമാണ് സ്വപ്ന ജയിൽ മോചിതയാകുന്നത്. വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തില്ല. പരീക്ഷാഭവനിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ മിന്നൽ പരിശോധന. തിരുവനന്തപുരം പരീക്ഷാഭവനിലേക്ക് വിളിക്കുന്ന അപേക്ഷകർക്കും പരാതിക്കാർക്കും വേണ്ട വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്നും പലപ്പോഴും ഫോണെടുക്കുന്നുമില്ലെന്നുള്ള പരാതി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി VK Shivankutty ഇടപെടൽ. പരീക്ഷാഭവനിലെത്തിയ മന്ത്രി ഉദ്യോഗസ്ഥരോട് തനിക്ക് ലഭിച്ച പരാതികൾ ചൂണ്ടിക്കാട്ടുകയും വേണ്ട നടപടികൾ കൈക്കൊള്ളുവാൻ നിർദ്ദേശം നൽകി മടങ്ങുകയുമായിരുന്നു. കേരളത്തിൽ ഇന്ന് 6444 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64999 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 45 മരണം കോവിഡ് മൂലമെന്ന് റിപ്പോർട്ട് ചെയ്തു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 8424 പേർ രോഗമുക്തി നേടി. വൈറ്റിലയിൽ റോഡ് ഉപരോധിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ്. കൊടിക്കുന്നിൽ സുരേഷ്, ടോണി ചമ്മിണി എന്നിവരടക്കം 15 കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് 1 പ്രതി. VJ പൗലോസിനെ 2 പ്രതിയും കൊടിക്കുന്നിൽ സുരേഷിനെ 3 പ്രതിയാക്കിയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അന്യായമായി സംഘം ചേരൽ, മാർഗ തടസ്സം സൃഷ്ടിക്കൽ, അനുമതിയില്ലാതെ റോഡ് ഉപരോധിക്കൽ തുടങ്ങിയ വിവിധ കുറ്റങ്ങളാണ് ചുമത്തിയത്. കളിക്കളത്തിലേക്ക് മടങ്ങി വരാനൊരുങ്ങി യുവരാജ് സിംഗ്. ഇൻസ്റ്റാഗ്രാമിലൂടെയായിരുന്നു യുവിയുടെ പ്രതികരണം. ആരാധകരുടെ അഭ്യർത്ഥന പ്രകാരം ഫെബ്രുവരിയിൽ പിച്ചിൽ തിരിച്ചെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് യുവരാജ് സിംഗ് വ്യക്തമാക്കി. ആരാധകർ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. ഇന്ത്യൻ ടീമിനെ പിന്തുണയ്ക്കണമെന്നും മോശം സമയങ്ങളിൽ ടീമിനൊപ്പം നിൽക്കുന്നവരാണ് യഥാർത്ഥ ആരാധകരെന്നും യുവി ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കുറിച്ചു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ 1000 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടി. ആദായനികുതി വകുപ്പാണ് നടപടിയെടുത്തത്. മുംബൈ നരിമാൻ പോയിന്റിലെ നിർമ്മൽ ടവർ അടക്കം 5 വസ്തുവകകളാണ് കണ്ടുകെട്ടിയതെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്ര, ഗോവ, ഡൽഹി എന്നിവിടങ്ങളിലെ വസ്തുക്കളും ഒരു പഞ്ചസാര ഫാക്ടറിയും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നവയാണ്. റെയ്ഡിനെ വിമർശിച്ച മുൻ കേന്ദ്രമന്ത്രി ശരത് പവാർ BJP അധികാര ദുർവിനിയോഗം ചെയ്യുകയാണെന്നും ആരോപിച്ചു. 1 വർഷത്തിനകം റേഷൻ കാർഡുകളെല്ലാം സ്മാർട്ട് കാർഡുകളാക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. തിരുവനന്തപുരത്ത് പൊതുവിതരണ വകുപ്പ് തയ്യാറാക്കിയ ATM കാർഡ് രൂപത്തിലുള്ള റേഷൻ കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. റേഷൻ കടകൾ വഴി കൂടുതൽ പലവ്യഞ്ജനങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യാനുള്ള പദ്ധതികൾ തയ്യാറായി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി ആന്റണി രാജു, അഡീഷണൽ ചീഫ് സെക്രട്ടറി ടിക്കാറാം മീണ, സിവിൽ സപ്ലൈസ് ഡയറക്ടർ DSജിത് ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നടൻ ജോജു ജോർജിനെ വിമർശിച്ച് PC ജോർജ്. കോൺഗ്രസിൻ്റെ വഴിതടയൽ സമരത്തിനെതിരെ പ്രതിഷേധിച്ച രീതി മഹാത്മാഗാന്ധിയെപ്പോലും തള്ളിപ്പറയുന്ന സമീപനമാണെന്നും കേസെടുക്കണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടു. മാളയിൽ CPM സ്ഥാനാർത്ഥിയാകാനാണ് നടൻ്റെ ശ്രമം. ജനാധിപത്യം നിലനിൽക്കുന്നത് പ്രതിഷേധങ്ങളിലൂടെയാണ്. കലാകാരന്മാരാണെന്ന് വെച്ച് എന്ത് ഊളത്തരവും കാണിക്കുവാൻ പറ്റില്ലെന്നും PC ജോർജ് പറഞ്ഞു. സംസ്ഥാനത്തെ ഇന്ധനവില വർധനവ് നിയമസഭയിലും വിഷയമായി. സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് നികുതി ഭീകരതയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഇന്ധനവില വർധനവിൽ നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുവാൻ അനുമതി തേടിയെങ്കിലും അവതരണ അനുമതി നിഷേധിച്ചു. ഷാഫി പറമ്പിൽ MLA പ്രമേയം അവതരിപ്പിച്ചത്. മോദി സർക്കാർ കക്കാനിറങ്ങുമ്പോൾ കേരളം ഫ്യൂസ് ഊരിക്കൊടുക്കരുതെന്നായിരുന്നു ഷാഫി പറമ്പലിന്റെ പരിഹാസം. 989 ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.